ലക്ഷങ്ങളുടെ അഴിമതിക്ക് കളമൊരുക്കി സംസ്ഥാന കൃഷി വകുപ്പിന്റെ കരാറുകൾ. കാർഷിക വികസന വകുപ്പിന് കീഴിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എംപാനൽ ചെയ്ത പരസ്യ കമ്പനികൾക്ക് സംഘാടനം ഉൾപ്പെടെയുള്ള മറ്റു പരിപാടികളുടെ കരാർ നൽകാനാണ് നീക്കം. യോഗ്യരായ നൂറുകണക്കിന് കരാറുകാർ പുറത്തു നിൽക്കെയാണ് പരസ്യ കമ്പനികൾക്കായുള്ള ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പ് നീക്കം. ജനം ബ്രേക്ക്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിനു വേണ്ടി പ്രിന്റ്, ഓഡിയോ, വീഡിയോ മാധ്യമങ്ങൾ വഴി പ്രചരണത്തിനായി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ചെയ്തു വരുന്ന വർക്കുകൾക്ക് 4/8/2022 തയ്യാറാക്കിയ എംപാനൽ പട്ടികയാണിത്. സംസ്ഥാന തലത്തിൽ സ്റ്റാർ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ലിമാക്സ് അഡ്വർടൈസിംഗ്, ഗ്ലോബൽ ഇന്നോവേറ്റീവ് ടെക്നോളജീസ്, ദീപക് മൗത്തണ്ടിൽ എന്നിവരെയാണ് നിശ്ചയിച്ചത്. ജില്ലാതലത്തിലും പട്ടിക തയ്യാറാണ്. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുടെ സംസ്ഥാന ജില്ലാതലങ്ങളിലെ പ്രചരണത്തിനായും പട്ടികയിൽ ഈ കമ്പനികളുണ്ട്. എന്നാൽ ഈ മാസം 5-ാം തീയതി കൃഷിവകുപ്പ് ഇറക്കിയ ഈ ഉത്തരവ് ശ്രദ്ധിക്കുക. എംപാനൽ ചെയ്ത ഇതേ സ്ഥാപനങ്ങളിൽ തന്നെ കൃഷിവകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മുഴുവൻ പരിപാടികളുടെയും സംഘാടനം, സ്റ്റേജ്, എക്സിബിഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഭക്ഷണം, ഗതാഗതം, കലാപരിപാടികൾ തുടങ്ങി മുഴുവൻ പ്രവൃത്തികളും ഏൽപ്പിച്ചു. പരസ്യപ്രചരണത്തിന് മാത്രമുള്ള കമ്പനികളെ സംഘാടനം ഉൾപ്പെടെ ഏൽപ്പിച്ചത് അഴിമതിക്ക് വേണ്ടിയെന്നാണ് ആക്ഷേപം ഉയരുന്നത്. സമാനമായ പരിപാടികൾക്കായി മുൻവർഷങ്ങളിൽ കൃത്യമായി കൊട്ടേഷൻ വിളിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണിവ. യോഗ്യരായവർക്ക് അവസരം നൽകിയിരുന്ന വകുപ്പ് ചില ഉദ്യോഗസ്ഥ താൽപര്യത്തിനായി ലക്ഷങ്ങളുടെ അഴിമതിക്ക് കളമൊരുക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. യോഗ്യതയില്ലാത്തവർക്ക് അവസരം നൽകുക വഴി വകുപ്പിനുണ്ടാകാൻ പോകുന്നത് ലക്ഷങ്ങളുടെ അഴിമതിയെന്നാണ് വകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ പറയുന്നതും. എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.